ഹായ് ഫ്രണ്ട്സ്, ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റിയെടുക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതായത് തൊഴിൽ സൗകര്യാർത്ഥമൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും അവിടുന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും ചെയ്ത ശേഷം നാട്ടിലേക്ക് പോരുന്ന സമയത്ത് അത് നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസാക്കി എങ്ങനെ മാറ്റാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ ബ്രൈറ്റ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്കിങ്ങനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലിൻ്റെ ടൈമായവർക്ക് അങ്ങനെ റിന്യൂ ചെയ്തും ലൈസൻസ് കേരളത്തിലേക്കാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലും എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്ന് വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും വീഡിയോ ആദ്യ അവസാനം കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ഓൾ ഇന്ത്യ തലത്തിൽ വാലിഡാണ്. നമ്മളിങ്ങനെ കേരളത്തിലേക്ക് മാറ്റിയെടുത്താലും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൽ മാറ്റം വരില്ല. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ അതാത് വീഡിയോ ഭാഗങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കാണുവാൻ ശ്രമിക്കുക. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറക്കാതിരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യത്തക്ക രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതും. ഇവയെല്ലാം പ്രത്യേകം RTO റിലേറ്റഡ് വീഡിയോസ് എന്ന പ്ലേലിസ്റ്റായി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ആ വീഡിയോകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെ ലളിതമായി ചെയ്യാമെന്ന് വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സംസ്ഥാനം മാറ്റാൻ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് parivahan.gov.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ ഇടത് സൈഡിൽ കാണുന്ന ഓൺലൈൻ സർവീസസിന് താഴെ രണ്ടാമതായി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഏത് സംസ്ഥാനത്തേക്കാണോ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റേണ്ടത് ആ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. ഇവിടെ കേരളം ആണെങ്കിൽ അത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം വരുന്ന പോപ്പ് അപ്പ് വിൻഡോ ക്ലോസ് ചെയ്തേക്കുക. കാരണം ഇത് ഇടയ്ക്ക് ഇതിലുള്ള സർവീസുകളൊക്കെ എടുത്ത് മാറ്റുന്നതാണ്. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഓഫ് DL ഒക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ തൊട്ട് അത് ക്ലോസ് ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോയിൽ ഇവയെല്ലാം കാണുന്നതാണ്. പോപ്പ് അപ്പ് വിൻഡോയിൽ ഫേസ്ലെസ് സർവീസുകളാണ് കാണിക്കുന്നത്. അതായത് RTOയിൽ നേരിട്ട് പോകേണ്ടാത്ത സർവീസുകൾ, ആ സർവീസുകളെല്ലാം ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പേജിൻ്റെ മുകളിൽ രണ്ടാമത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ട് താഴെ വീണ്ടും രണ്ടാമത് സർവീസ് ഓൺ DL എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് കണ്ടീഷൻസൊക്കെ കാണിക്കുന്നതും താഴെ വന്ന് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നമ്മൾ ഇങ്ങനെയൊരു പേജിലെത്തുന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരാണ്. ഏത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരാണോ നമ്മുടെ കൈവശമുള്ളത് അതിലെ നമ്പരാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുകൾ പരിവാഹൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സാരഥി വെബ്സൈറ്റിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ സാരഥി പരിവാഹനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാതെ ഉണ്ടെങ്കിൽ അത് RTO ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റി എടുക്കേണ്ടുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറുകൾ 15 ഡിജിറ്റ് ഉണ്ടാകണം. അങ്ങനെ 15 ഡിജിറ്റ് ഇല്ലാതെ സ്ലാഷൊക്കെ കൊടുത്ത് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് കൈവശമുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സംസ്ഥാനത്തിൻ്റെ കോഡ് കൊടുക്കുക. ഏത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ കൈവശമുള്ളത് ആ സംസ്ഥാനത്തിൻ്റെ കോഡ് കൊടുക്കുക. കേരളത്തിന് KL എന്നതുപോലെ മഹാരാഷ്ട്രയ്ക്ക് MH, ഗുജറാത്തിന് GJ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോഡുകൾ വരുന്നത്. അതിനുശേഷം നമ്മുടെ RTO ഏതാണോ എന്ന് വെച്ചാൽ അതിൻ്റെ കോഡ് കൊടുക്കണം. ഇവിടെ കൊട്ടാരക്കരയ്ക്ക് 24. അതേപോലെ ഓരോ സംസ്ഥാനത്തെയും കോഡ് RTO കോഡ് കൊടുക്കണം. പുതിയ വാഹനത്തിൻ്റെ നമ്പറിൽ അതുണ്ടാകും. അതിൻ്റെ മാതൃകയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷമാണ് കൊടുക്കേണ്ടത്. വർഷത്തിന് ശേഷം 15 ഡിജിറ്റ് ആക്കാൻ എത്ര 0 ചേർക്കണമോ അത്രയും 0 ചേർത്തതിന് ശേഷം അവസാനം ലൈസൻസ് നമ്പർ 3-4 ഡിജിറ്റ് ഉണ്ടാകും. അതും ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇനി 15 ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് അതേപോലെ കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുത്തതിന് ശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇനി ഇങ്ങനെ കൊടുക്കുമ്പോൾ നോട്ട് ഫൗണ്ട് ഇൻ സെൻട്രൽ റിപ്പോസിറ്ററി എന്നുള്ളൊരു പോപ്പ് അപ്പ് വിൻഡോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളത് ഏത് സംസ്ഥാനത്ത് ഏത് RTOയിൽ നിന്ന് ആ RTOയിൽ നേരിട്ട് പോയി ഡീറ്റെയിൽസ് അവിടെ ഓഫീസിൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബുക്ക് ലൈസൻസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. നേരിട്ട് പോകാൻ സാധിക്കാത്തവർക്ക് മെയിൽ ചെയ്ത് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓൺലൈനായിട്ട് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ഗുജറാത്ത് ലൈസൻസാണ് ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്.
അതിനുശേഷം വരുന്ന പേജിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമയുടെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതും തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ RTO ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മളവിടെ ചെയ്യേണ്ടുന്നത് മുകളിൽ കാണിച്ച വിവരങ്ങളിലൊക്കെ നമ്മളുടേതാണെന്ന് യെസ് കൊടുത്ത് കൺഫേം ചെയ്യുകയാണ് വേണ്ടുന്നത്. അതിനുശേഷം ഇടത് സൈഡിൽ ഡ്രൈവിംഗ് ലൈസൻസ് കാറ്റഗറി എന്നുള്ളത് ജനറലാണ് കൊടുക്കേണ്ടുന്നത്. ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം സ്റ്റേറ്റ് കേരള മാത്രമേ അവിടെ വരികയുള്ളൂ. കാരണം നമ്മൾ ആദ്യം കേരള സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുത്താണ് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് അവിടെ കേരള മാത്രമേ വരികയുള്ളൂ. അതിന് വലത് സൈഡിലായി കേരളത്തിലെ RTO ഓഫീസുകൾ കാണിക്കുന്നതാണ്. നമ്മുടെ ID പ്രൂഫിലെ അഡ്രസ്സിൻ്റെ പരിധിയിൽ വരുന്ന RTO ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സ്റ്റേറ്റ് മാറ്റം അല്ലെങ്കിൽ കേരളത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിലൊന്ന് അഡ്രസ് ചേഞ്ചും മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവലുമാണ്. റിന്യൂവൽ ചെയ്യാൻ സമയമായവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അഡ്രസ് ചേഞ്ചാണ് കൊടുത്തു വരുന്നത്. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യാനാണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മുകളിൽ സർവീസ് ഓൺ DL തിരഞ്ഞെടുത്താണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിന് പകരം ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ ഉള്ളവർ അപ്ലൈ ഫോർ DL റിന്യൂവൽ എന്ന ഹോം പേജിൽ തന്നെ കാണാം. അത് പ്രസ് ചെയ്താണ് ഇവിടെ വരെ വരേണ്ടത്. അതിനുശേഷം ഇവിടെ കാണുന്നതുപോലെ അവരും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസുകൾ എക്സ്പയറി ഡേറ്റിന് ഒരു വർഷം മുന്നേ തൊട്ട് നമുക്ക് പുതുക്കുവാൻ സാധിക്കും. എക്സ്പയർ ആയതിനു ശേഷം ഒരു വർഷത്തിന് അകവും നമുക്ക് പുതുക്കുവാൻ സാധിക്കുന്നതാണ് ഫൈനില്ലാതെ. ഡ്രൈവിംഗ് ലൈസൻസ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഐ സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്ത് എങ്ങനെ റിന്യൂ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം, മുകളിൽ കൊടുത്തിരിക്കാം. ഇത് കണ്ട് കഴിഞ്ഞതിന് ശേഷം അത് കണ്ട് നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാനിവിടെ അഡ്രസ്സ് ചേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഡ്രൈവിംഗ് ലൈസൻസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്റ്റേറ്റിലെ ഡീറ്റെയിൽസ് കാണിക്കുകയും തൊട്ട് താഴെ നമ്മൾ ഏത് RTOയിലേക്ക് കേരളത്തിലെ ഏത് RTOയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അവിടെ കാണിക്കുകയും ചെയ്യുന്നതാണ്. പോപ്പ് അപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫർദർ പ്രൊസീഡിങ്സ് എല്ലാം നമ്മളിപ്പോൾ കൊടുത്ത RTOയിൽ, ഞാനിവിടെ കൊട്ടാരക്കരയാണ് കൊടുത്തിരിക്കുന്നത്, കൊട്ടാരക്കര RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫർദർ പ്രൊസീഡിങ്സ് ചെയ്യേണ്ടുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് വീണ്ടും മുകളിൽ കാണിക്കുന്നതും താഴോട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്യാൻ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ ID കമ്പൽസറി അല്ലെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗാർഡിയൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ മെയിൽ ഫീമെയിൽ തെറ്റായിട്ട് എങ്ങാനും കിടക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കാം. അതിനുശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി എന്നെ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഓപ്ഷൻസ് ഉണ്ട്, അത് അനുയോജ്യമായത് കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് കൺഫേമിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കുകയും ഇവിടെ വേണമെങ്കിൽ അഡീഷണൽ സർവീസുകൾ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പേരിലോ ഡേറ്റ് ഓഫ് ബർത്തിലോ ചേഞ്ച് ഉണ്ടെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും ക്ലാസ് ഓഫ് വെഹിക്കിൾ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനും ആഡ് ചെയ്യുന്നതിനും ഒക്കെ കൊടുക്കുവാൻ സാധിക്കും. ആ ബോക്സുകൾ ടിക് മാർക്ക് കൊടുത്താൽ മതിയാകും. ഇവിടെ നമ്മൾ ചേഞ്ച് ഓഫ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്, അത് ഡീഫോൾട്ടായിട്ട് ടിക് മാർക്ക് വന്ന് കിടക്കുന്നത് കാണാം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ കൊടുത്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഈ ചേഞ്ച് ഓഫ് അഡ്രസ്സിൽ ടിക് മാർക്ക് വരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നാട്ടിലെ അഡ്രസ്സിലേക്ക് മാറിക്കിട്ടൂ. ഇവിടെയെല്ലാം നാട്ടിലെ സ്ഥിരമേൽവിലാസം സൂചിപ്പിക്കുന്ന ഒരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ID പ്രൂഫ് തീർച്ചയായും ഉണ്ടാവണം. ഇവയെല്ലാം കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ ചേഞ്ച് ഓഫ് അഡ്രസ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. തുടർന്ന് വരുന്ന പേജിൽ അഡ്രസ് ടു ബി ചേഞ്ച്ഡ് എന്നുള്ളിടത്ത് പ്രസൻറ്റും ഉണ്ട്, ബോത്തും ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പ്രസൻറ്റ് അഡ്രസ്സ് മാത്രം തൽക്കാലം ചേഞ്ച് ചെയ്യാം, അതല്ല പ്രസൻറ്റും പെർമനൻറ്റും ഉൾപ്പെടെ രണ്ടും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ അവിടെ സെലക്ട് ചെയ്ത് റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഞാനിവിടെ പ്രസൻറ്റും പെർമനൻറ്റും കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജില്ലയും താലൂക്കും വില്ലേജും പോസ്റ്റ് ഓഫീസും പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. രണ്ടിടത്തും കോപ്പി പേസ്റ്റ് കൊടുക്കാം. മുകളിൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്ത് കോപ്പി ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റ അക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതും കാണാം. നാട്ടിലെ ഏതെങ്കിലും ID പ്രൂഫാണ് കൊടുക്കേണ്ടത്, തൊട്ടപ്പുറത്തെ പേജിൽ അത് പറയുന്നുണ്ട്. തൊട്ട് താഴെ സെൽഫ് ഡിക്ലറേഷൻ ഫോം 1 കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പോപ്പ് വിൻഡോ വരികയും ഇവിടെ രണ്ടാമത്തത് യെസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കൊക്കെ നോ ആണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക് മാർക്ക് വരുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. വരുന്ന പോപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്താൽ ഫിസിക്കൽ ഫിറ്റ്നസ് സെൽഫ് ഡിക്ലറേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതും കാണാവുന്നതാണ്. ബാക്ക് കൊടുത്ത് നിലത്തെ പേജിലേക്ക് മടങ്ങിപ്പോകാവുന്നതാണ്. അതിനുശേഷം വരുന്ന ചെക്ക് ബോക്സിലെല്ലാം ടിക് മാർക്ക് കൊടുക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തേത് ഓർഗൻ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷനാണ്. യെസ് ഓർ നോ സൗകര്യം താല്പര്യപൂർവ്വം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ക്യാപ്ച കോഡുകൾ അവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആർ യു ഷുവർ എന്ന് ചോദിക്കും, ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള പോപ്പ് വിൻഡോ വരുന്നതാണ്.
അതേസമയം മൊബൈലിലേക്ക് എസ് എം എസ് ആയി അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെ വരുന്നതുമായിരിക്കും. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും മറ്റ് ഡീറ്റെയിൽസും കാണിക്കുന്നതും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എന്ന് കാണിക്കുന്നതും വലത് സൈഡിൽ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്ത അഡ്രസ്സ് കാണിക്കുന്നതുമാണ്. ഇവയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അവിടെ തന്നെ പ്രീഫിൽഡ് ആപ്ലിക്കേഷൻ ഫോമും അക്നോളജ്മെൻ്റ് സ്ലിപ്പും ഒക്കെ ലഭിക്കുന്നതാണ്. സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്, പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കാണിച്ചിട്ടുണ്ടാകും. ക്യാപ്ചർ കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇടയ്ക്ക് വീണ്ടും ഇത് കാണിക്കുന്നതുമായിരിക്കും. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ താഴോട്ട് വന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രോസസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഫീ പേയ്മെൻറ്റ്, ഇത്രയും പ്രോസസ്സുകളാണ് അവശേഷിക്കുന്നത്. ഇതിൽ ആദ്യത്തെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എനേബിൾ ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മുകളിൽ എഴുതിയിരിക്കുന്ന കാണാം, ദിസ് ഈസ് ഫേസ്ലെസ് കോൺടാക്ട് ലെസ് ആപ്ലിക്കേഷൻ, നോ നീഡ് ടു വിസിറ്റ് ആർടിഒ. ആർടിഒയിൽ നേരിട്ട് പോവുകയോ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടും ഓൺലൈനായി ഈ പ്രോസസ്സ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പ്രൊസീഡ് കൊടുത്താൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരുകയും ഇവിടെ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്ത് ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൻ്റെ താഴെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അഡ്രസ്സ് പ്രൂഫ്, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇവ രണ്ടുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പെർമനൻറ്റും പ്രസൻറ്റ് അഡ്രസ്സും മാറാനായിട്ട് കൊടുത്തതുകൊണ്ടാണ് രണ്ടിൻ്റെയും പ്രൂഫ് ചോദിക്കുന്നത്. രണ്ടിനൂടെ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. തൊട്ടുപുറത്ത് പ്രൂഫ്സ് എന്നുള്ളിടത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്ന് സാധിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, വോട്ടർ ഐ ഡി, ആധാർ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവയും ലിസ്റ്റിലുണ്ട്. അതിന് തൊട്ടിപ്പുറത്തുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഡൽഹിയിലും യൂണിയൻ ടെറിട്ടറിയിലും ഉള്ളവർക്കാണ് കമ്പൽസറി ആയിട്ടുള്ളത്. ഞാനിവിടെ ബ്രൗസിൽ പ്രസ് ചെയ്ത് ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. 500 MB താഴെയുള്ള JPJ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലോ ഉള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സെൽഫ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഫോട്ടോസ് കളർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ അഡ്രസ്സ് പ്രൂഫായിട്ട് ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേമിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ട് താഴെ അത് അപ്ലോഡായി വരുന്നത് നമുക്ക് കാണാം. മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോകളൊക്കെ JPJ വരുന്നത്, അതും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പെർമനൻറ്റിനും പ്രസൻറ്റ് അഡ്രസ്സിനും ഉള്ളത് ഒന്ന് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവയെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും കാണാം. താഴെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ കണ്ടതുപോലൊരു പേജ് വരികയും ക്യാപ്ചർ കോഡുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. വീണ്ടും റീഡയറക്റ്റ് ചെയ്ത് പഴയ പേജിലേക്ക് പോകുന്നതും ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൻ്റെ നേർക്ക് എനേബിൾ ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും 20 KB 10 KB ഇടയിലുള്ള JPJ ഫോർമാറ്റിലുള്ള ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബ്രൗസ് ഉപയോഗിച്ച് ഓരോന്നും ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇവ രണ്ടും വരുന്നത് കാണാം. വീണ്ടും താഴോട്ട് വന്നതിന് ശേഷം സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് ഒരു പോപ്പ് വിൻഡോ വരികയും അവിടെ ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നത് കാണാം. നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം നേരത്തെ കാണിച്ചതുപോലുള്ള പേജ് വരികയും അവിടെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് ഫീ പേയ്മെൻറ്റിനുള്ള ഒറ്റ പ്രോസസ്സ് കൂടെ അവശേഷിക്കുന്നുള്ളൂ. എനേബിൾ ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ഫീ ബ്രേക്കപ്പ് കാണിക്കുന്നതാണ്. 505 രൂപയാണ് പോസ്റ്റേജ് ചാർജ് ഉൾപ്പെടെ വരുന്ന ആകെ ഫീസ്. 505 രൂപയാണ് ഇതിനകത്ത് പുതിയ സ്മാർട്ട് കാർഡ് ആയിരിക്കും ലഭിക്കുക. മാത്രവുമല്ല ഇനി മുതൽ എന്ത് ഓൺലൈൻ പ്രോസസ്സുകൾ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ചെയ്താലും സ്മാർട്ട് കാർഡ് തന്നെയായിരിക്കും ലഭിക്കുന്നത്. ലാമിനേറ്റഡ് കാർഡുകൾ ഇനി മുതൽ ഉണ്ടാകില്ല. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ലഭിക്കുന്ന സ്മാർട്ട് കാർഡിലും നമ്മളുടെ ഏത് സംസ്ഥാനത്ത് നമ്പരായിരുന്നോ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉണ്ടായിരുന്നത് ആ നമ്പർ തന്നെയായിരിക്കും കാണിക്കുക. അത് മാറിയിട്ടുണ്ടാകത്തില്ല. അതിനുശേഷം താഴെ കേരള ഇ ട്രഷറി തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം അവിടെയുള്ള ക്യാപ്ചർ കോഡുകൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് പേ നൗ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഫീ വിവരങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുന്നതും ടിക് മാർക്ക് എനേബിൾ ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതും ആദ്യം നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. രണ്ടാമത് കാണുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ പ്രിഫേർഡ് ഗേറ്റ്വേയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ GRN നമ്പർ ലഭിക്കും. നോട്ട് ചെയ്ത് വയ്ക്കുക, റീഫണ്ട് റിക്വസ്റ്റിനൊക്കെ ഇത് വേണ്ടിവരും. അതിനുശേഷം ലഭിക്കുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് UPI പേയ്മെൻറ്റ് മോഡ്, ഗൂഗിൾ പേ, ഫോൺപേ തുടങ്ങിയവ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താനുള്ള ഗൂഗിൾ പേ പേയ്മെൻറ്റ് മോഡുണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാനുള്ള കാർഡ് പേയ്മെൻറ്റ് മോഡുമുണ്ട്. ഡെബിറ്റ് കാർഡ് എന്നാൽ ATM കാർഡ് തന്നെയാണ്. ആരുടെ ATM കാർഡ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താം. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ വരും. ഇവിടെ നിന്ന് നമുക്ക് താഴെ പേയ്മെൻറ്റ് റെസിപ്റ്റിനുള്ള വിൻഡോ ഉണ്ട്. അവിടെ നിന്ന് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. RTOയിൽ പോവുകയോ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫേസ്ലെസ് ആണ്, കോൺടാക്ട് ലെസ് ആണ്.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൊബൈലിൽ SMS വരും. അപ്പോൾ മാത്രം RTO ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. സ്മാർട്ട് കാർഡായിരിക്കും ലഭിക്കുക തപാലിൽ. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.